അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല ഇവിടെ. ആഹാ, എന്റെ കഥയും കേട്ടിരുന്നതല്ലാതെ നിങ്ങളാരും ഒന്നും കഴിച്ചില്ലല്ലോ. ആ, കഴിക്കാം. അച്ഛന് പച്ചടി കുറച്ചുകൂടെ തരട്ടെ? ഏയ്, വേണ്ട വേണ്ട. പൗലോച്ചന് മത്സ്യമാംസാദികളോടാണ് കൂടുതൽ പ്രിയം. ഇതൊക്കെ പിടിക്കണുണ്ടോ ആവോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല കൃഷ്ണ. അത് കഴിക്കണമെന്നൊരാശ തോന്നിയ അപ്പം അങ്ങ ഉണ്ടാക്കി തരും, അത്രയേ ഉള്ളൂ. അല്ലാതെ അക്കാര്യത്തിൽ നിർബന്ധമൊന്നും എനിക്കില്ല. അച്ഛനിന് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, കുശാലായി ഇന്നത്തെ ആഹാരം. അച്ഛാ, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ആ, പൂജാരിയുടെ ദോഷ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞ് വഴിപാട് കഴിപ്പിക്കണം. എല്ലാം വേണ്ട പോലെ ചെയ്യാം അച്ഛാ. പിന്നൊരു കാര്യം, ഞാൻ ആ തെക്കേ മനക്കൽ പോയി തിരുമേനി കണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രശസ്തനായ അഗ്നിശർമ്മൻ നമ്പൂരിയെ ഇവിടേക്ക് അയക്കാമെന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരിക്ക് നമ്പൂരിയായിട്ട് നല്ല അടുപ്പമുണ്ടത്രേ. പൂജാരിയോട് പറഞ്ഞ് എത്രയും വേഗം വേണ്ട ഏർപ്പാടുകൾ ചെയ്യാമെന്നും മനക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇക്കാര്യം പൂജാരിയെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. ഞാൻ പറഞ്ഞേക്കാച്ചാ. എന്നാ പോയിട്ട് വരിക. തൊഴുതിട്ട് വേഗം വരാം, ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണം. ശരി അമ്പ്ര. ആ, വാ. ചില അപശകനങ്ങളൊക്കെ കാണുന്നു അല്ലേ? തെക്കേ മനക്കയമ്മ വിവരം പറഞ്ഞിരുന്നു. അക്കാര്യം തിരുമേനിയെന്ന് ഓർമ്മിപ്പിക്കണമെന്ന് ഇവിടേക്ക് പുറപ്പെട്ടപ്പോഴേ അച്ഛനും പറഞ്ഞിരുന്നു. നാം അമാന്തം വിചാരിച്ചിട്ടില്ല. അഗ്നിശർമ്മൻ തിരുമേനിയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. നാം പറയുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കത്തില്ല തിരുമേനി. അപ്പോ ഉടൻ തന്നെ തറവാട്ടിലേക്ക് പ്രതീക്ഷിക്കാമോ? യാത്രയ്ക്ക് പുറപ്പെടാൻ കാണുന്ന ആദ്യ മുഹൂർത്തത്തിൽ തന്നെ അവിടെ നിന്ന് പുറപ്പെടും. എത്രയും വേഗം അഗ്നിശർമ്മൻ നമ്പൂരി തറവാട്ടിലേക്ക് എത്തിയാൽ അതെല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു. തറവാടുമായി ബന്ധപ്പെട്ടാണ് ജ്യോത്സ്യന്റെ മരണം നടന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് കരുതേണ്ടത്. അപ്പോ ദുർമരണങ്ങൾ രണ്ടായി എന്നർത്ഥം. ഈ കുട്ടിയുടെ ജാതകത്തിലാണ് അല്ലേ ദോഷം കാണുന്നത്? അതെ. ദോഷത്തിന് ശരിയായ പരിഹാരം ചെയ്താൽ മതി, പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകും. ദോഷകാലത്ത് ആർച്ചയുടെ പേരിൽ ഒരു നിത്യപൂജ കഴിക്കണം.
ആവാലോ, അത് വളരെ നല്ല കാര്യമാണ്. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആയിക്കോട്ടെ. അപ്പു, നീ എന്താ തൊഴാൻ വരാഞ്ഞത്? വന്നല്ലോ, അച്ഛൻ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനീ പോന്നു. അല്ല, എവിടെ വണ്ടിക്കാരനോടെ? ഞാൻ കണ്ടില്ല. നോക്കി നിന്ന മടുത്തപ്പോ അങ്ങോട്ടെങ്ങാനും പോയി കാണും. അവിടെ നോക്കാം. ഇയാൾ എവിടെ പോയി? അവിടെ ഞാൻ കാണും. എവിടെ പോയി കിടക്ക? വന്നു തനിയെ കാളവണ്ടി ഓടിച്ചാ വന്നത്, അകത്തോട്ട് പോയിട്ടുണ്ട്. വാസുദേവനോട് നിൽക്കുക. എന്താ അച്ഛ? ആർച്ചയെ കൊണ്ട് ഇനി ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോണ്ട, മനസ്സിലായോ? ഒരാളെ കാണുമ്പോ മൃഗങ്ങൾ പേടിക്കാന്ന് വെച്ചാ അതത്ര നിസ്സാരമല്ല കാര്യം. പൂജാരിയുടെ കാര്യം തിരക്കിയോ? തിരക്കി. എന്തു പറഞ്ഞു? നല്ലൊരു നേരം നോക്കി ഇവിടേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞു. പിന്നെ നമ്പൂരി വരുന്നവരെ മനസ്സിൽ തീ അണയില്ല. വാസുദേവൻ പൊയ്ക്കോ. പിന്നെ മുത്തശ്ശൻ എന്നെ വഴക്ക് പറഞ്ഞതോ? അത് വേറെ എന്തെങ്കിലും ഓർത്തോണ്ട് പറഞ്ഞതായിരിക്കും. അല്ല, എനിക്കറിയാം മുത്തശ്ശൻ എന്നോട് ഇപ്പൊ വലിയ ദേഷ്യ. എനിക്കും ഇനി മുത്തശ്ശനോട് വലിയ ദേഷ്യ. അയ്യോ, മുത്തശ്ശനോട് ദേഷ്യമൊന്നും കാണിക്കില്ലേ? കാണിക്കും. ഇനി മുതൽ അമ്മയും മുത്തശ്ശനോട് മിണ്ടണ്ട. അപ്പോ മുത്തശ്ശന് ദേഷ്യം കൂടില്ലേ? കൂടട്ടെ, എനിക്ക് എന്റെ അച്ഛനും അമ്മയും മതി. പിന്നെ അപ്പുവേട്ടനും ദേവിയച്ചി ഉണ്ടല്ലോ. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇനിയിട്ട് വാ, നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലാം. വാ. വേണ്ട, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ?
അപ്പുറത്ത് അപ്പുവേട്ടൻ നിന്നെ നോക്കിയിരിക്കുക. വാ, എന്നിട്ട് വാ. ദേവി, മോളിനി ആർച്ചയോടൊപ്പം കളിക്കാനൊന്നും പോണ്ടാട്ടോ. അതെന്താ അമ്മേ? അവൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. എന്തു കുഴപ്പം? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ആർച്ചയോടൊപ്പം കളിക്കാൻ പോവും. ആർച്ചയ്ക്ക് എന്തോ ബാധ കൂടിയിട്ടുണ്ട്, അതാ കളിക്കാൻ പോണ്ടെന്ന് പറഞ്ഞെ. ബാധന്ന് വെച്ചാ? എന്ന് വെച്ചാ ഒന്നുമില്ല, പറയുന്നത് കേട്ടാ മതി. ആർച്ച വന്ന് വിളിച്ചാ എന്തെയ്യും? വിളിച്ചാലും പോണ്ടെന്നല്ലേ പറഞ്ഞത്. അവള് ചെല്ലുന്നിടത്തൊക്കെ ഓരോരോ ആപത്ത് നടക്കുന്ന, അതിന്റെയൊക്കെ കൂടെ പോയിട്ട് മോക്കെന്തെങ്കിലും സംഭവിച്ച പിന്നെ അമ്മയ്ക്ക് ആരാ ഉള്ളെ? അതുകൊണ്ടാ അമ്മ പറഞ്ഞത് മോൾ അനുസരിക്കോ. നല്ല കുട്ടി. മോളെ, അമ്മയ്ക്കൊരുമത, ഇവിടെ. ആഹാ, അപ്പോ എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആർച്ച എവിടെ? ആ, ഞാൻ കണ്ടില്ല. എന്നാ ദേവി എന്നോടൊപ്പം വാ, ഞാൻ നിനക്ക് തുമ്പിയെ പിടിച്ചു തരാം. മോള് ചെല്ല്, അപ്പുവിന്റെ കൂടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. പിള്ളേരെ, അച്ഛന് കുറച്ചു നേരം ഇത്തിരി സ്വസ്ഥത കൊടുക്ക്. എത്ര നേരായിട്ട് തുടങ്ങിയതാ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ. അവര് ചോദിക്കട്ടെ ലക്ഷ്മി, കുട്ടികളോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമില്ലേ. പൗലോച്ചൻ അത് ഇഷ്ടാണെന്ന് അറിയാവുന്നോണ്ടല്ലേ ഞാൻ ഒന്നും മിണ്ടാത്തത്. പറഞ്ഞേ പറഞ്ഞേ, അച്ഛൻ എങ്ങനെയാ ഈ പിശാചികളെയൊക്കെ പിടിക്കുന്നേ? അതെന്തിനു വേണ്ടിയാ? ഞാൻ പിശാചികളെ പിടിക്കുമെന്ന് ഓളോട് ആരാ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾക്കറിയാം, ചോദിച്ചതിന് ഉത്തരം എന്താ? എന്നാത്തിനു വേണ്ടിയാ പിശാചികളെ പിടിക്കുന്നതാണോ ഓക്കറിയേണ്ടത്? അതെ. ഞാനിപ്പോ പേടിപ്പെടുത്തുന്ന ഒരു പിശാചിന്റെ രൂപം ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട നിങ്ങൾ എന്നാ ചെയ്യും? ഞങ്ങള് പേടിക്കും. ആ പിശാചി കാണിക്കുന്ന ഭീകരമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാലോ? അപ്പോഴും പേടിക്കും. എന്നാ പിന്നെ ഞാൻ ആ പിശാചിന്റെ രൂപത്തെയും കത്തിച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ അതൊരു പിടിച്ചാരമാവും. അങ്ങനെ അത് ചാരമായ നിങ്ങൾക്ക് എന്തു തോന്നും? പേടിപ്പിക്കുന്ന ആ പിശാചി ചത്തതിൽ സന്തോഷിക്കും. സന്തോഷിക്കുമല്ലോ. ദേ, വടക്കേതിൽ ഉണ്ണിയേട്ടം വരുന്നുണ്ട്. എന്താ ഉണ്ണി വിശേഷം? ഒന്നും പറയണ്ട, എന്തൊക്കെ മാരണങ്ങൾ അവിടെ നടക്കുന്നെന്ന് ഒരെത്തും പിടിയില്ല. എന്തപ്പ ഉണ്ടായേ? നാട്ടുകാർക്ക് ആകെ ആശ്രയമായിരുന്നത് അപ്പൊതുക്കിണർ, അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഏത് ഉണക്കിനും അത് പറ്റിയിട്ടുള്ളതല്ല. ഇന്നലെയും ഒരാൾ പൊക്കം വെള്ളം ഉണ്ടായിരുന്നതാ, ഇന്ന് നേരം വെളുത്ത് നോക്കുമ്പോ ഒരു തുള്ളി വെള്ളമില്ല. അതെങ്ങനെയാ ഒറ്റ ദിവസം കൊണ്ട് ഉള്ള വെള്ളമല്ലേ പറ്റണേ? അതാ ആർക്കും അറിയാൻ വയ്യാത്തത്. കൃഷ്ണ, ഓ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ ആവാ. ആ, എന്റെ തൊപ്പിയും വടിയും ഞാൻ എടുത്തു. ആ, വേഗം എടുത്തു. വേണ്ട. പുഴയിലാണെങ്കിൽ ഒരിറ്റ് വെള്ളം പോലും ഇല്ല. പൊതുക്കിണർ ഇവിടെ അടുത്തെങ്ങും ഇല്ല. ദേവകിയുടെ തറവാട്ടിലെ ഇനി കിണറുള്ളൂ. അത്ര ദൂരം ചെന്ന് വെള്ളം എടുക്കുകയെ ഇനി നിവൃത്തിയുള്ളൂ. എന്തായാലും പോയി എടുക്കുക, അല്ലാതെ വേറെ എന്താ ചെയ്യാ? അത്ര ദൂരം നടക്കാൻ എനിക്കാവതില്ലേ. ആ കാണുന്നതാച്ചോ ഞാൻ പറഞ്ഞ കിണറും.
അച്ഛൻ വന്നത്. അച്ഛോ, ഇങ്ങനെ പോയ ഈ ഗ്രാമത്തിന്റെ അവസ്ഥ, പാവങ്ങളായ ഈ നാട്ടുകാർ, ഒരിറ്റ് വെള്ളം പോലും ഇല്ലാതെ എന്താ അച്ഛൻ ഇങ്ങനെ? ഈ ഗ്രാമത്തിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ദിവ്യനായ കടമറ്റത്ത് കത്തനാർ. ഇനി നിങ്ങളാരും ഭയപ്പെടണ്ട, എത്ര വലിയ വരൾച്ച വന്നാലും ഇനി ഒരിക്കലും ഈ കിണറ്റിലെ വെള്ളം വറ്റില്ല. ഈശ്വരനാ അങ്ങയെ ഗ്രാമത്തിലെത്തിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതാണെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ തമ്പുരാൻ അത് അറിഞ്ഞു തരുന്നു എന്നറിയുക. ബുദ്ധിയും മനസ്സും വിവേകവും അല്പവും ചോർന്നു പോകാതെ ചേർത്ത് വെച്ച് വിളിച്ചാൽ എല്ലാ ദൈവങ്ങളും നമ്മുടെ വിളി കേൾക്കും. എന്താ കൃഷ്ണ, നമ്മൾ പോവല്ലേ? പിടി. ഞാനും കൂടെ ഊഞ്ഞാലാടിക്കോട്ടെ.